എല്ലാവർക്കും എന്റെ പ്രണാമം. ഇനി വരുന്ന എല്ലാ ദിവസവും കൃത്യം 8:30 to 9:30 വരെ കഠോപനിഷത്ത് പഠനം നടക്കുന്നതാണ്. ഉപനിഷത്തിൻ്റെ വിശദമായ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ചില അടിസ്ഥാന തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിലനിൽപ്പിന് ആകെ രണ്ട് ഘടകങ്ങളേ ഉള്ളൂ. ഒന്ന് ജഡവും മറ്റേത് ബോധവും. ഇത് ആദ്യം മുതൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇക്കാര്യം വിവരിച്ചുകൊണ്ടാണ് ശ്രീ ശങ്കര ഭഗവത്പാദർ തൻ്റെ ബ്രഹ്മസൂത്ര ഭാഷ്യം ആരംഭിക്കുന്നത് തന്നെ. ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൻ്റെ ഈ ഇൻട്രഡക്ഷൻ അവതാരിക പഠിക്കാൻ ഇടയായതോടുകൂടി ഐൻസ്റ്റീൻ പറഞ്ഞുവെന്നാണ്. ഇതെനിക്ക് നേരത്തെ അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ 40 കൊല്ലത്തെ അന്വേഷണം വേണ്ടെന്ന് വെക്കാമായിരുന്നു എന്ന്. ചില അത്ര വ്യക്തമായ ശാസ്ത്രീയമായ സത്യമാണ്, ശാസ്ത്രീയമായ സത്യമാണ് വെളിപ്പെടുത്തുന്നത്. ഇക്കാര്യം തന്നെ ചിന്തിച്ചു നോക്കുക. ജഡം ബോധം എന്ന് രണ്ട് ഘടകങ്ങളെ നിലനിൽപ്പിന് കാണുവാനുള്ളൂ ആരംഭത്തിൽ. ജഡം ഉണ്ടായി മറയുന്നത് ജഡം. ഈ നിർവചനമൊക്കെ ശ്രദ്ധിച്ചോളുക. ഇല്ലാതിരുന്നിട്ടുണ്ട എന്ന് തോന്നുക, കുറച്ചു നാൾ തോന്നിയിട്ട് ഇല്ലാതാവുക, ഇതാണ് ജഡം. ഈ നിർവചനം അനുസരിച്ച് എനർജിയുടെ സ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാർ വരെ അഥവാ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ വരെ പുറമേ കാണുന്ന രൂപം ജഡമാണ്. നാമരൂപം, ഇതാണ് ജഡം. എവിടെയൊക്കെ നാമവും രൂപവുമുണ്ടോ അത് ജഡം. ജഡമുണ്ടായതായി തോന്നുന്നു, കുറച്ചു നാൾ നിലനിൽക്കുന്നു, ഇല്ലാതാവുന്നു. ഉണ്ടായി മറയുന്നത് ജഡം. ഈ നിലയിൽ എനർജിയുടെ സ്പന്ദനം മുതൽ ജഡമാണ്. എനർജി സൂക്ഷ്മജഡമാണെന്ന് എന്നെല്ലാവർക്കും തെളിഞ്ഞിട്ടുണ്ട്. എനർജിയാണ് പിന്നെ സ്ഥൂല ജഡങ്ങളായി മൺകട്ടയായും ശരീരങ്ങളായും ഒക്കെ രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ ഉണ്ടായി മറയുന്നത് ജഡം. ഉണ്ടാകാതെ മറയാതെ സ്ഥിരമായി സ്ഥിതി ചെയ്യുന്നത് ബോധം. ബോധം സ്ഥിരമായി സ്ഥിതി ചെയ്യുന്നുണ്ടോ എന്ന കാര്യമൊക്കെ കഠോപനിഷത്ത് കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ശാസ്ത്രീയമായി തെളിയും. എന്തായാലും ഉണ്ടാകാതെ മറയാതെ എന്നും സനാതനമായി നിത്യമായി സ്ഥിതി ചെയ്യുന്ന അത് ബോധം. അതുകൊണ്ട് തന്നെ ബോധം സത്യം, ചൊരിക്കലും മാറ്റമില്ലാതെ സ്ഥിതി ചെയ്യുന്നു. ജഡം അസത്യം. എന്താ ഇല്ലാതിരുന്നിട്ടുണ്ട എന്ന് തോന്നുന്നു. നമ്മുടെയൊക്കെ ശരീരങ്ങളെല്ലാം കുറെ നാൾ ഉണ്ടെന്ന് തോന്നിയിട്ട് മറയുന്നു. ഉണ്ട് എന്ന രണ്ടാമത്തെ നിർവചനം, ഉണ്ട് എന്ന അനുഭവമുള്ള വസ്തു ബോധം. സ്വയം താനുണ്ടെന്ന് അനുഭവിക്കുന്നു, മറ്റ് ജഡനാമരൂപങ്ങളെയും ഉണ്ടെന്ന് അനുഭവിക്കുന്നു. ഉണ്ട് എന്ന അനുഭവമുള്ള വസ്തു ബോധം. ഞാനിത് ആവർത്തിച്ച് പറയുന്നത് ഗംഭീരമായ ശാസ്ത്രമാണ്. വേണമെങ്കിൽ ഈ നിർവചനമൊക്കെ എഴുതിയെടുത്ത്
നല്ല ഗാഠമായി ചിന്തിക്കുക. ഗീതയിൽ അർജുനനോട് ഭഗവാൻ പറഞ്ഞതുപോലെ വിമർശീത ദശേഷേണ, അല്ല കണ്ണുകടച്ചൊന്നും വിശ്വസിക്കണ്ട, നല്ലവണ്ണം വിമർശനം ചെയ്ത് എതിർയുക്തികൾ വല്ലതും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ഗാഠമായി പരിശോധിച്ചതിന് ശേഷം അംഗീകരിച്ചാൽ മതി. ഉണ്ട് എന്ന അനുഭവമുള്ള വസ്തു ബോധം കഠോപനിഷത്തിക്കാര്യം വ്യക്തമായി ഇനി പ്രഖ്യാപിക്കാൻ പോകുന്നു. ജഡബോധം ഉണ്ട് എന്നനുഭവമുള്ള വസ്തു താനുണ്ടെന്നോ മറ്റുള്ളവരുണ്ടെന്നോ അനുഭവമില്ലാത്ത വസ്തു ജഡം. സ്വയം ഉണ്ടെന്ന് അനുഭവിക്കുന്നില്ല, മറ്റൊന്നും ഉണ്ടെന്ന് അനുഭവിക്കുന്നില്ല. ജഡത്തിന് ജഡം ഇല്ല, ജഡത്തിന് സ്വയം അതില്ല, അതുകൊണ്ട് തന്നെ അതിന് മറ്റൊന്നും തന്നെ ഇല്ല. ചുരുക്കത്തിൽ ജഡം ഇല്ലാത്തത് ബോധം ഉണ്ടെന്ന് അനുഭവിച്ചാൽ ഉണ്ടെന്ന് തോന്നുന്നു, ബോധം കൈവിട്ടാൽ ജഡം ഇല്ലേ ഇല്ല. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ നമ്മൾ ക്രമേണ കൂടുതൽ മനസ്സിലാക്കും. എന്തായാലും ഉണ്ട് എന്ന അനുഭവമില്ലാത്ത വസ്തു ജഡം. ഉണ്ട് ഉണ്ട് എപ്പോഴും ഉണ്ട് 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 നമ്മുടെ ഉള്ളിൽ തന്നെ. ഞാനുണ്ട് ഉണ്ട് ഉണ്ട് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തു ബോധം. അത് നിത്യം ഇല്ലേ നമ്മുടെയൊക്കെ ഉള്ളിൽ, സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ, ചെടിയുടെയും മരത്തിൻ്റെയും പോലും ഉള്ളിൽ ഉണ്ടെന്നാണ്. ഉണ്ട് എന്നനുഭവം ഉണ്ടെങ്കിൽ ആ വസ്തുവാണ് ബോധം. അപ്പോൾ ബോധത്തിൻ്റെ നിർവചനം അല്ലെങ്കിൽ ബോധത്തെ കണ്ടെത്താനുള്ള ഉപായം ഉണ്ട് എന്ന് അനുഭവിക്കുന്നത് എന്താണ് എന്ന് അന്വേഷിക്കുക നമ്മിൽ തന്നെയും. ഈ രണ്ട് ഘടകങ്ങളെയും വ്യക്തമായി ധരിച്ചു കഴിഞ്ഞാൽ വേദാന്തശാസ്ത്രം തന്നെ ഏതാണ്ട് പൂർണ്ണമായി മനസ്സിലാക്കപ്പെട്ടു എന്ന് കരുതാം. ബോധം നിത്യം, ആത്മാവ്, എല്ലാ വേദാന്തശാസ്ത്ര ഗ്രന്ഥങ്ങളും ഈ രണ്ട് വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ചർച്ച ചെയ്യുന്നത്. ഇതിന് മറ്റനേകം പേരുകളുണ്ട്. ബോധം ബ്രഹ്മം, ജഡം കർമ്മം, പര്യായങ്ങളുടെ എഴുതിയെടുത്തോളുക. പക്ഷേ ഈ ശബ്ദങ്ങളൊക്കെയാണ് ശരിക്കും അർത്ഥം മനസ്സിലാക്കാതെ വളരെയധികം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. ബ്രഹ്മമാണ് ബോധം. ഉപനിഷത്ത് പറയുന്നു, ഞാൻ പറയുന്നതല്ല, പ്രജ്ഞാനം ബ്രഹ്മ, കർമ്മമാണ് ജഡം. അതെങ്ങനെ കർമ്മം ജഡമാവും? അത് കർമ്മത്തിൻ്റെ സ്വഭാവം ചലനമാണ്, അതാണല്ലോ. ചലനരൂപത്തിൽ എനർജി ആരംഭിക്കുന്നു, ഈ ചലനത്തിൻ്റെ ശക്തി കൂടുന്തോറും പുതിയ പുതിയ ജഡരൂപങ്ങൾ ആവിർഭവിക്കുന്നു. എനർജി കുറച്ചുകൂടെ വേഗം ചലിച്ചാൽ മനസ്സ്, മനസ്സ് കുറെ കൂടെ വേഗം ചലിച്ചാൽ ഈ മാറ്റർ, ശുദ്ധജഡം, മൺകട്ട, ജഡശരീരങ്ങൾ ഇവയെല്ലാം. ഇവയിലൊക്കെ ചലനമുണ്ടോ? ഈ കസേര ചലിക്കുന്നുണ്ടോ? അതിവേഗം ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മോഡേൺ സയൻസ് തന്നെ പറയുന്നത്. ശുദ്ധ ജഡമായി കാണുന്നതൊക്കെ പരമാണു രൂപത്തിൽ ഭാവന ചെയ്യാൻ കഴിയാത്തതിനെ ചെയ്യാത്ത വേഗത്തിൽ സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കണ്ണിന് ചലനമില്ലെന്ന് തോന്നുന്നു, അത്രയേ ഉള്ളൂ. എന്തായാലും എനർജി ആണല്ലോ മാറ്ററായിട്ടിരിക്കുന്നത്. ജഡത്തിൽ സർവത്ര ചലനമാണ്. ഈ സൗരയൂഥങ്ങളൊക്കെ എങ്ങോട്ടോ അതിവേഗം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് ഒരു 10-14 ശാസ്ത്രജ്ഞന്മാർ ഇംഗ്ലണ്ടിൽ കൂടി ചർച്ച ചെയ്തിട്ട് അവർ കണ്ടുപിടിച്ചത് സൗരയൂഥം ആകെ കൂടി, സൂര്യൻ ഉൾപ്പെടെ ഉള്ള സൗരയൂഥം അതിവേഗം എങ്ങോട്ടോ ചലിക്കുന്നു എന്നാണ്, പാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. എങ്ങോട്ടാണ് പായുന്നത് എന്നും ഒരു നിശ്ചയമില്ല. ജഡത്തെക്കുറിച്ചൊന്നും ആർക്കും ഒരു നിശ്ചയമില്ല. ഇതെവിടുന്നുണ്ടായി? ബോധത്തിൽ നിന്ന് ജഡമുണ്ടാകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ബോധത്തിൽ നിന്ന് എങ്ങനെ ജഡമുണ്ടാകും?
ആചാര്യസ്വാമികൾ തന്നെ ഭാഷ്യത്തിന്റെ ആരംഭത്തിൽ പറയുന്നു, രണ്ടും തമപ്രകാശക വിരുദ്ധ സ്വഭാവയോ. ഇരുട്ടും വെളിച്ചവും പോലെ വിരുദ്ധങ്ങളാണ് ജഡവും ബോധവും. ജഡം ഇരുട്ട്, ബോധം വെളിച്ചം. ഇരുട്ടിൽ നിന്ന് വെളിച്ചമുണ്ടാകുമോ? ഒരിക്കലും സാധ്യമല്ല. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുണ്ടാകുമോ? ഒരിക്കലും സാധ്യമല്ല. രണ്ടും പരസ്പര വിരുദ്ധം. ഉണ്ടായെന്ന് തോന്നുന്നു, അത് വെറും ഭ്രമം. സന്ധിക്കും മറ്റും ഇരുട്ടും വെളിച്ചവും കൂടിക്കലരുന്നതായി തോന്നുന്നു, വെറും ഭ്രമം. വാസ്തവത്തിൽ ഇരുട്ടെന്നൊരു വസ്തുവില്ല. വെളിച്ചത്തിന്റെ അഭാവത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന ഒരു ഭ്രമമാണ് ഇരുട്ട്. എന്തുകൊണ്ട് ഇരുട്ട് എവിടുന്ന് വരുന്നു? ഇരുട്ടിന്റെ ഉത്പത്തി സ്ഥാനമേതാ? ആർക്കും നിശ്ചയമില്ല. വെളിച്ചം കൊണ്ടുവന്നാൽ ഇരുട്ട് പോവും. എങ്ങോട്ട് പോയി? ആർക്കും നിശ്ചയമില്ല. വെളിച്ചത്തിന്റെ ഇല്ലായ്മയിൽ സംഭവിക്കുന്ന ഒരു ഭ്രമമാണ് ഇരുട്ട്. അതുപോലെ ബോധസ്വരൂപത്തിന്റെ പൂർണ്ണത അനുഭവിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തോന്നലാണ് ജഡം. ജഡം ബോധത്തിന്റെ പൂർണ്ണാനുഭവത്തിൽ ജഡം ഇല്ലേയില്ല. ഈ ജഗത്തില്ല. ബ്രഹ്മസ്വരൂപം പൂർണ്ണമായി സാക്ഷാത്കരിച്ചവർ പറയുന്നത് ജഗത്തില്ല. പുറമേ കാണുന്ന ജഡ ജഗത്ത് ഇല്ലേയില്ല. അപ്പോ ബോധത്തിന്റെ ഇല്ലായ്മയിൽ, അതായത് അനുഭവത്തിന്റെ കുറവിൽ തോന്നുന്ന ഒരു ഭ്രമമാണ് ജഡം. ഇതൊക്കെ ചിന്തിച്ചു നോക്കുക. എതിരായി വല്ല യുക്തിയും പറയാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചു നോക്കുക. എന്നുവെച്ചാൽ ഞാനിത് ആവർത്തിച്ച് പറയുന്നത്, ഇതിൽ കവിഞ്ഞൊരു സത്യമിനി ഒരു കാലത്തും ഒരു ശാസ്ത്രജ്ഞനും കണ്ടെത്താൻ പോകുന്നില്ല എന്നാണ് വേദാന്തത്തിന്റെ പെരുമ്പറഘോഷം. ഈ ബോധജഡ വിശകലനം നമ്മളിനി അത് ഉപനിഷത്തെടുക്കുമ്പോൾ തുടർന്ന് ചർച്ച ചെയ്യും. നിങ്ങളും ആലോചിക്കുക. പക്ഷെ വേദാന്ത ഗ്രന്ഥങ്ങളെല്ലാം ഈ ജഡബോധ വിശകലനത്തിൽ പെടുന്നവയാണ്. ഗീത ഉൾപ്പെടെ, ഗീതയിൽ ആരംഭത്തിൽ രണ്ടാം അധ്യായത്തിൽ ദേഹം ദേഹി എന്ന പേരിലാണ് ഇത് രണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത്. പേരുകൾ മാറി വരും, അത്രയേ ഉള്ളൂ. ദേഹം ജഡം, ദേഹി ബോധം. അന്ധകന്ധയുമേ ദേഹാഹ നിത്യസ്യോക്ത ശരീരം. ഒന്നും മരിക്കുന്നുമില്ല, ഒന്നും ജനിക്കുന്നുമില്ല. ജഡം മരിക്കുന്നുവെന്നോ ജനിക്കുന്നുവെന്നോ പറയുന്നതിന് വല്ല അർത്ഥമുണ്ടോ? ഇല്ല. ബോധം ജനിക്കുന്നതോ ജീർണിക്കുന്നതോ മരിക്കുന്നതോ അല്ല. പിന്നെ ഇപ്പൊ ഇവിടെ എന്താ കുഴപ്പം? ഭീഷ്മരും ദ്രോണരും ഒക്കെ മരിച്ചു പോവും, ഞാനവരെ കൊല്ലേണ്ടി വരും, അതുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യാനൊക്കില്ല എന്നല്ലേ അർജുനന്റെ വാദം? കൃഷ്ണൻ ആദ്യം മുതൽ പറയുന്നത് എന്താ? ഭീഷ്മരും ദ്രോണരും ഒക്കെ ബോധം, ആത്മാവ് ആണ്, അത് ജനിക്കുന്നതല്ല. ന ജായത്തെ മ്രിയത്തെ വാ കദാചിത്, ഒരിക്കലും അത് ജനിക്കുന്നില്ല, മരിക്കുന്നില്ല. അതുപോലെ ദേഹം ആദ്യവും അവസാനവും ഉള്ള ഒരു വെറും ഭ്രമമാണ്. അന്ധകന്ധയുമേ ദേഹാഹ, ഈ ഒറ്റ ശ്ലോകം തന്നെ ചിന്തിച്ചു നോക്കുക. ഈ രണ്ട് കാര്യങ്ങള് എടുത്തു കാട്ടുകയാണ്. ഈ ദേഹങ്ങൾ അവസാനിച്ചു പോകുന്നവരാണ്. പക്ഷെ ഉണ്ടെന്ന് തോന്നുന്നു, കുറെ കഴിയുമ്പോ ഇല്ലാതാവും. ഇതെവിടെയാ തോന്നുന്നത്? ബോധത്തിൽ. നിത്യസ്യുക്ത ശരീരണ ശരീരി ദേഹി ബോധം. നിത്യമായ ശരീരിയിൽ ഉണ്ടെന്ന് തോന്നുന്ന ഒരു ഭ്രമമാണ് ഈ ജഡം. അതുകൊണ്ട് അർജുന, ജഡത്തെ കൊല്ലേണ്ട കാര്യമില്ല, ബോധത്തെ കൊല്ലാനൊട്ട് പറ്റുകയുമില്ല. എത്ര ആവർത്തിച്ചാണ് കൃഷ്ണൻ പറയുന്നത്, നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത. ഇത്ര വിസ്തരിച്ചു പറയുകയാണ്.
ആത്മാവ് അഥവാ ബോധം അതിനെ ആയുധങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. നൈനം ദഹതി പാവക, അതിനെ അഗ്നി ദഹിപ്പിക്കുന്നില്ല, വെള്ളം നനയ്ക്കുന്നില്ല, വായു ഉണക്കുന്നില്ല. അതാണ് അത് നിത്യം ശാശ്വതം, ജനിക്കാത്തത്, ജീർണിക്കാത്തത്, മരിക്കാത്തത്. അതിനെ കൊല്ലാൻ പറ്റുമോ? കൊല്ലില്ല. തസ്മാത് യുദ്ധസ്വഭാരത. അപ്പോൾ ഈ യുദ്ധവും മറ്റും കർമ്മം മുഴുവൻ ഒരു നേരം പോക്ക്, ഒരു മായ, നാടകം. അറിഞ്ഞുകൊണ്ട് കളിക്കുക, അറിഞ്ഞുകൊണ്ട്. ഇവിടെ ആരെയും ആരും കൊല്ലുന്നില്ല. ഹന്താചേ മന്യത്തെ ഹന്തം, ഇതൊക്കെ കഠോപനിഷത്തിലെ ശ്ലോകം ഗീതയിൽ ഉദ്ധരിച്ചിരിക്കുന്നതാണ്. ഹന്താചേത് മന്യസേ ഹന്തും, മന്യത്തെ ഹന്തും, ഹതശ്ചേത് മന്യത്തെ ഹതം. കൊല്ലുന്നവൻ ഞാൻ കൊല്ലുന്നു എന്ന് കരുതുന്നെങ്കിൽ, കൊല്ലപ്പെട്ടവൻ ഞാൻ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്നെങ്കിൽ, ഉഭവു തവു ന വിജാനീത, അവർക്ക് സത്യം അറിഞ്ഞുകൂടാ. നയം ഹന്തി നഹന്യത്തെ, ഇതൊരിക്കലും ആരെയും കൊല്ലുന്നില്ല, കൊല്ലപ്പെടുന്നുമില്ല ഈ സത്യം. അല്ല, ഇതാണ് സത്യമെങ്കിൽ നമ്മുടെ ഈ പിടച്ചിലും കരച്ചിലും പിഴിച്ചിലും ഒക്കെ എത്ര കടുത്ത അജ്ഞതയാണെന്ന് ഓർമ്മിച്ചു നോക്കുക. സത്യമാണോ ഇല്ലയോ എന്നുള്ളത് ചിന്തിച്ച് പരീക്ഷിക്കുക. ഇങ്ങനെ ദേഹം ദേഹി, ദേഹം ജഡം, ദേഹി ബോധം. ഗീത രണ്ടാം അധ്യായം. ഇനി കർമ്മം ബ്രഹ്മം, കർമ്മം ജഡം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജഡമെല്ലാം നിരന്തര ചലനമാണ്, എല്ലാ ജഡവും. അതുകൊണ്ടാണ് അതിനെ കർമ്മം എന്ന് പറയുന്നത്. കർമ്മം അന്തിമദശയിൽ ഇല്ല. ചലനം, ബോധം നിശ്ചലവും സർവത്ര നിറഞ്ഞിരിക്കുന്നതുമായ വസ്തുവാണ്. ഇതിൽ ചലനം എങ്ങനെയുണ്ടാവും? സർവവ്യാപി. സർവവ്യാപി എന്ന് പറഞ്ഞാൽ നിശ്ചലം. സർവവ്യാപിയാണെങ്കിൽ അത് നിശ്ചലമായിരിക്കും. എന്തുകൊണ്ട്? എങ്ങോട്ടാ ചലിക്കുക? സർവവ്യാപിയല്ലേ, അതിന് ചലിക്കാനൊക്കോ? ഇതൊക്കെ നമ്മളിതൊന്നും ചിന്തിക്കാതെ, ഈശ്വരൻ സർവവ്യാപിയാണ്. സർവവ്യാപിയായ ഒരു ഈശ്വരനുണ്ടെങ്കിൽ ആ ഈശ്വരനല്ലാതെ പിന്നെ മറ്റൊന്നും ഉണ്ടാവാനേ സാധ്യമല്ല. കാരണം ആ ഈശ്വരൻ ഇല്ലാത്തടത്ത് വേണ്ടേ വേറൊന്നും ഉണ്ടാവാൻ. എല്ലാ പോയിന്റിലും ആ ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നു. പിന്നെ ഇനി എവിടെ എന്തുണ്ടാവാൻ? ഈ ബോധം അതാണ്, നമ്മുടെ ഉള്ളിലുള്ള ബോധം. കൃഷ്ണൻ ആവർത്തിച്ചു പറയുന്നു, നിങ്ങൾ ഈ ഭേദചിന്തയും രാഗദ്വേഷവും ഒന്ന് മാറ്റൂ, ഇത്ര വേണ്ടു. മറ, ബോധത്തെ മറച്ചിരിക്കുന്ന മറ, അത് മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ബോധം സർവത്ര നിറഞ്ഞ നിശ്ചലമായി ശുദ്ധാനന്ദമായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ആദ്യം നല്ല അന്തശീതലതയുടെ രൂപത്തിൽ അനുഭവപ്പെടും. രണ്ടാം അധ്യായത്തിൽ തന്നെ അത് പറയുന്നുണ്ട്, രാഗദ്വേഷവിയുക്തസ്തു. ഈ ശ്ലോകമൊക്കെ മിക്കവാറും എല്ലാവർക്കും അറിവുള്ളതല്ലേ. രാഗദ്വേഷങ്ങളെ ഒന്ന് മാറ്റൂ. രാഗദ്വേഷവിയുക്തസ്തു വിഷയാനിന്ദ്രിയശ്ചരന് ആത്മവശ്യേരു വിധേ ആത്മാ. ആ ഇന്ദ്രിയങ്ങളൊക്കെ ഒന്ന് വശപ്പെടുത്തി, മനസ്സിനെയൊക്കെ ഒന്ന് ഉപശമിപ്പിച്ച് ഒരു ശാന്തി കണ്ടെത്തുമെങ്കിൽ, പ്രസാദമധിഗച്ഛതി, ഉള്ളിൽ ആത്മപ്രസാദം, ആത്മാനുഭവത്തിൻ്റെ തുടക്കം, അന്തശീതലത, നിരപേക്ഷമായ അന്തശീതലത, പുറത്തുനിന്ന് ഒന്നിനെയും ആശ്രയിച്ചു കിട്ടുന്ന അന്തശീതലതയല്ല. നമ്മൾ പാട്ട് കേട്ട് ചിലപ്പോൾ അന്തശീതലത അനുഭവിക്കാറുണ്ട്, അതുപോലെ പലതും. ഇതല്ല, നിരപേക്ഷമായ അന്തശീതലത, പ്രസാദമധിഗച്ഛതി. ഇങ്ങനെ കിട്ടുന്ന പ്രസാദത്തിന് എന്താ വൈശിഷ്ട്യം? പ്രസാദേ സർവദുഃഖാനാം ഹാനി. ഇതിൽ പറയുന്നത് എന്ത് വേണം?
നിങ്ങൾ ഈ ഒരു പ്രസാദം നേടിയെടുക്കൂ, പിന്നെ അത് നിങ്ങളെ വിട്ടുപോകില്ല. ആര് മരിച്ചാലും വിട്ടുപോകില്ല, എവിടെ എന്ത് ഭൂകമ്പം ഉണ്ടായാലും വിട്ടുപോകില്ല. കാരണം അതൊക്കെ ജഡത്തിന്റെ വെറും ഭ്രമ കോലാഹലങ്ങൾ. ഈ ജഡം മുഴുവൻ കർമ്മമാണ്. ബ്രഹ്മം ബോധം, കർമ്മം ജഡം. കൃഷ്ണൻ ഗീതയിൽ തീർത്ത് പറയുന്നു, ഈ കർമ്മത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ഒരു കാഴ്ചപ്പാട് ആർക്കും സാധ്യമല്ല. അതായത് ജഡത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ആർക്കും സാധ്യമല്ല, കാരണം അത് ഇല്ലാത്ത വസ്തുവാണ്. ഇരുട്ടിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാ? ഇരുട്ടിവിടെ നിന്നുണ്ടായി, ഒരാൾ ഇരുട്ടിൽ നിന്നുകൊണ്ട് അന്വേഷിക്കുകയാണ്, ഈ ഇരുട്ടെവിടെ നിന്നുണ്ടായി. ഒരിക്കലും കണ്ടെത്താൻ സാധ്യമല്ല. പ്രകാശം കൊണ്ടൊരു ഇരുട്ട് മാറിക്കോളും. അതുപോലെ ബോധതത്വം വ്യക്തമായി അനുഭവിക്കൂ. ജഡമിവിടെ ഇല്ലേയില്ല, അതിൻ്റെ പൊടി പോലുമില്ല. അപ്പോ കൃഷ്ണൻ പറയുന്നു, നമ്മുടെ കൃഷ്ണൻ, കർമ്മണമഹി ബോധവ്യം ബോധവ്യം ജവികർമ്മണ അകർമ്മണസ്ഥ ബോധവ്യം ഗഹനാ കർമ്മണോ ഗതി എന്ന് പറഞ്ഞാൽ, ഈ കർമ്മത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കുക അർജുന എളുപ്പമല്ല. ഇല്ലാത്തതിൻ്റെ രഹസ്യം എങ്ങനെ മനസ്സിലാക്കുക? ഇല്ലാത്തതെന്ന് മനസ്സിലാക്കൂ, അത്രേ പറ്റൂ. കർമ്മത്തെ അറിയണം, വികർമ്മത്തെ അറിയണം, അകർമ്മത്തെ അറിയണം. ഗഹനാ കർമ്മണോ ഗതി, കർമ്മഗതി ഗഹനമാണ്. അർജുനാദിയുള്ള അതിനെക്കുറിച്ച് അധികം ചിന്തിച്ചിട്ട് കാര്യമില്ല. ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, കർമ്മണി അകർമ്മയെ പശ്യേ അകർമ്മണിത കർമ്മയ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണകർമ്മകൾ. കർമ്മത്തിൽ കർമ്മമില്ലാത്ത വസ്തുവിനെ കാണുക, കർമ്മമില്ലാത്ത വസ്തുവിൽ കർമ്മത്തെ കാണുക, അവനാണ് ബുദ്ധിമാൻ. ഈ ലോകത്ത് ശാസ്ത്രസത്യം അറിയുന്നവൻ അവൻ മാത്രമാണ്. കർമ്മത്തിൽ കർമ്മമില്ലാത്ത ബോധത്തെ കാണുക, അങ്ങനെ ശരിക്കും ബോധത്തെ പൂർണ്ണമായും കാണുമ്പോൾ കർമ്മമില്ലാതാവും. ശ്രീനാരായണ ഗുരുദേവൻ തന്റെ ബ്രഹ്മവിദ്യാപഞ്ചകത്തിൽ പറയുന്നു, പ്രാരബ്ധവുമില്ല, ആഗാമിയുമില്ല. ശിഷ്യനോട് പറയുകയാണോ, ആ സത്യത്തെ അന്വേഷിക്കൂ. പ്രാരബ്ധം കൊന്നു സഞ്ചിതം തുവയ്ക്കും, നിനക്കെന്ത് പ്രാരബ്ധം, എന്ത് സഞ്ചിതം? കർമ്മത്തിന്റെ വകഭേദമാണ്. ആഗാമിക്കുക, ആഗാമി കർമ്മവുമില്ല. എന്താ കാര്യം? കർമാപ്യാസത് എടോ, കർമ്മമേ ഇല്ലാത്തതാണ്. എന്താ ഇവിടെ സംശയമല്ലോ ഉണ്ടോ? കർമാപ്യാസത് കർമ്മമില്ലാത്തതാണ്. കർമ്മം ചലനമാണ്, എവിടെ ചലിക്കാൻ? സർവത്ര നിറഞ്ഞു നിൽക്കുന്ന നിശ്ചലമായ ഒരു ബോധമുള്ളപ്പോ ഈ കർമ്മം എവിടെ ചലിക്കാനാണ്? ഉണ്ടെന്ന് തോന്നുന്നത് മരുഭൂമിയിൽ വെള്ളം കാണുമ്പോലുള്ള ഭ്രമം തോന്നുന്നു, അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്നവൻ സ്വപ്നം കാണുമ്പോലുള്ള ഭ്രമം. ഉറങ്ങിക്കിടക്കുന്നു, ഒരു ചലനവുമില്ല. പക്ഷേ ഒരു ജഗത്ത് മുഴുവൻ അവന്റെ ഉള്ളിൽ ഉണ്ടായതായി തോന്നുന്നു, ചലിക്കുന്നു. ഈ സ്വപ്നം എന്താ ദൃഷ്ടാന്തമായി മനസ്സിലാക്കാത്തത്? ഈ ജഗത്തിന്റെ ഒരു ചെറിയ മാതൃകയാണ് സ്വപ്നം. അഖണ്ഡബോധത്തിൽ ജഗത്ത്, വ്യക്തിബോധത്തിൽ സ്വപ്നം, രണ്ടും തുല്യം, ഒരു വ്യത്യാസവുമില്ല. സ്വപ്നം ഗംഭീരമായി ചലിക്കുന്നു, എല്ലാം ഉണ്ടാക്കിക്കാണിക്കുന്നു, പക്ഷെ എന്തെങ്കിലും ഉണ്ടോ, ചലനമുണ്ടോ? ഒന്നുമില്ല. എപ്പോ മനസ്സിലാവും? ഉണരുമ്പോ മനസ്സിലാവും. അതുപോലെയാണ് ബോധത്തെ പൂർണ്ണമായി സാക്ഷാത്കരിക്കൂ. ഏ, അതെങ്ങനെ സാർ? അതൊന്നും പറ്റുന്ന കാര്യമാണോ? അല്ലേ പറഞ്ഞത്, പറ്റില്ല. രാഗദ്വേഷ കലുഷമായ മനസ്സിനൊരിക്കലും പറ്റില്ല. ആളുകളോട് പറഞ്ഞാൽ അവർക്ക് അത് മാത്രം വയ്യ. പെട്ടെന്ന് സത്യം കിട്ടുവേ, ഞാൻ തന്നെ സത്യം, അത് ബോധ്യപ്പെടും. പക്ഷെ രാഗദ്വേഷം മാറ്റാൻ ഒക്കില്ല. ചിലതിനോട് കടുത്ത രാഗം, ചിലതിനോട് കടുത്ത ദ്വേഷം. ലോകത്തിന്ന് കാണുന്ന സകല കോലാഹലവും
ഈ അജ്ഞതയുടെ രാഗദ്വേഷത്തിന്റെ കോലാഹലങ്ങളാണ്. കർമാഭ്യാസം, കർമ്മമില്ലാത്തതാണ് എന്ന് ഗുരുദേവൻ പറയുന്നു. കൃഷ്ണൻ പറയുന്നു, കർമ്മത്തിൽ കർമ്മമില്ലാത്ത വസ്തുവിനെ കാണൂ. പക്ഷെ അത് ചിന്തിച്ചുറപ്പിക്കുമ്പോ കർമ്മം പൊയ്ക്കോളും. കാരണം രണ്ടും കൂടെ നിൽക്കാൻ സാധ്യമല്ല. ചലനവും ചലനമില്ലായ്മയും ഒരിടത്ത് നിൽക്കുമോ? അതെങ്ങനെയാ സാധിക്കുക? അപ്പൊ കർമ്മത്തിൽ കർമ്മമില്ലാത്ത വസ്തുവിനെ കാണൂ, കർമ്മമില്ലാത്ത വസ്തുവിൽ കർമ്മത്തെ കാണൂ എന്ന് പറയുമ്പോ ഒരെണ്ണം ഇല്ലാത്തതാണ്, ഒന്ന് മാത്രമേ ഉള്ളൂ. പരസ്പര വിരുദ്ധമായ രണ്ടെണ്ണം ഒരിടത്ത് നിൽക്കുക സാധ്യമല്ല. ഇരുട്ടും വെളിച്ചവും കൂടെ ഇപ്പൊ ഒരിടത്ത് നിൽക്കണമെന്ന് വെച്ചാൽ ഒരിക്കലും സാധ്യമല്ല. അപ്പോ ഏതോ ഒന്ന് കള്ളം നിൽക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നില്ലാത്ത ഭ്രമം, മറ്റേത് സത്യം. അപ്പോ കർമ്മണ്യ അകർമ്മയെ പശ്യേ അകർമ്മണിച്ച കർമ്മയ സബുദ്ധിമാൻ മനുഷ്യേഷു, മനുഷ്യരിൽ അവൻ മാത്രമാണ് ബുദ്ധിമാൻ. അല്ലാതെ ചന്ദ്രനിൽ പോയതുകൊണ്ടോ ചൊവ്വയിൽ പോയതുകൊണ്ടോ ഒന്നും ആർക്കും വലിയ ബുദ്ധിയുള്ളവരായി തീരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒന്നും കിട്ടാനില്ല, ഒന്നും കിട്ടാനില്ലേ. നേരം ഇവിടെ ഇത് കാണും, കർമ്മത്തിൽ കർമ്മമില്ലാത്ത വസ്തു നിറഞ്ഞു നിൽക്കുന്നു ബ്രഹ്മം. കർമ്മം ജഡം, ബ്രഹ്മം ബോധം. ഇതൊക്കെ എഴുതി വെച്ചോളുക. ദേഹം ജഡം, ദേഹി ബോധം. ഇനിയും ഈ ജഡബോധ വിശകലനം ഗീത 13-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നു ഭഗവാൻ. ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ഇതാണ് ഈ രണ്ട് വിഭജനമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കിയാൽ വേദാന്തം തീർന്നു. പിന്നെ നമുക്ക് നാളെ മുതൽ കുറച്ചുകൂടെ വിശദമായി ചർച്ച ചെയ്യാം. ഇതം ശരീരം കവിതയ ക്ഷേത്രമിത്യഭിധീയത്തെ 13-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ഏതദ്യോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞയിതി തദ്വിധ. അർജുന, ഈ ശരീരം ക്ഷേത്രമാണെന്നറിയൂ, ജഡം. ഈ ശരീരത്തെ ഉണ്ടെന്ന് ആരറിയുന്നോ അയാളാണ് ക്ഷേത്രജ്ഞൻ. ക്ഷേത്രജ്ഞം ചാപി മാം വിധി. ഈ ശരീരങ്ങളിലൊക്കെ ആ ക്ഷേത്രത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനാണോ? അതായത് പരമാത്മാവ്. കൃഷ്ണൻ ഞാനെന്ന് പറയുന്നിടത്തൊക്കെ പരമാത്മാവാണ്, അല്ലാതെ വസുദേവപുത്രനായ കൃഷ്ണനല്ല. വസുദേവപുത്രനായ മനുഷ്യരൂപിയായ കൃഷ്ണനെ അങ്ങനെ കരുതുന്ന മൂഢനാണ് എന്ന് ബാലകൃഷ്ണനല്ല പറയുന്നത്, കൃഷ്ണൻ, സാക്ഷാത് കൃഷ്ണൻ. അവജാനന്തിമാം മൂഢാഹ എന്ന് പറഞ്ഞാലും നമ്മൾ അത് ഇന്ന് മാറില്ല. പിന്നെ എങ്ങനെ സത്യം തെളിയും? അവജാനന്തിമാം മൂഢാഹ മാനുഷീം തനു ആശ്രിതം. അർജുന, എന്നെ മനുഷ്യ ശരീരയായി കാണുന്നവൻ മൂഢനാണ്. ഭഗവാന് പറയാവുന്ന അങ്ങേയറ്റത്തെ ഒരു ശകാരോ, അതിലപ്പുറം അദ്ദേഹത്തിൽ കടക്കാൻ പറ്റില്ല. അപ്പോ ക്ഷേത്രജ്ഞൻ ചാപി മാം വിധി, സകല ശരീരങ്ങളിലും ആ ശരീരത്ത് ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് സ്ഥിതി ചെയ്യുന്ന ബോധം ഞാനാണ് അർജുന. ക്ഷേത്രജ്ഞം ചാപി മാം വിധി സർവക്ഷേത്രേഷു ഭാരത. ക്ഷേത്രക്ഷേത്രജ്ഞയോർ ജ്ഞാനം എത്തത് ജ്ഞാനം മതം മമ്മ. ഇത് രണ്ടും അറിഞ്ഞേക്കൂ, ഈ രണ്ടെണ്ണത്തിൻ്റെയും സ്വഭാവം എന്നെ അതോടുകൂടി പൂർണ്ണമായി അറിഞ്ഞു. ക്ഷേത്രക്ഷേത്രജ്ഞയോർ ജ്ഞാനം എത്തത് ജ്ഞാനം മതം മമ്മ. അതാണ് എന്നെക്കുറിച്ചുള്ള ജ്ഞാനം. ക്ഷേത്രം ജഡം, ക്ഷേത്രജ്ഞൻ ബോധം. അന്വേഷിച്ചന്വേഷിച്ച് ബോധത്തിൻ്റെ പൂർണ്ണ സാക്ഷാത്കാരം എത്തുമ്പോൾ ജഡമായ ജഗത്ത് ഇല്ലേ ഇല്ല, വെറും ഭ്രമം. അപ്പോ ക്ഷേത്രം ക്ഷേത്രജ്ഞൻ, ക്ഷേത്രം ജഡം, ക്ഷേത്രജ്ഞൻ ബോധം. ഇത് രണ്ടും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഇനിയൊന്നും മനസ്സിലാക്കാനില്ല കൂടുതൽ. എന്താ ബോധം? സത്യം നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാനുണ്ട്, ഉണ്ട് എന്ന് സദാ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനൊന്നും മറമാറ്റിയാൽ നമുക്കാർക്കും അനുഭവിക്കാം. ക്ഷേത്രം ഇല്ലാത്തത് തീർന്നു, വേദാന്തം തീർന്നു.
ഇനിയും ഇതിനും വേറെയും ചില പേരുകളുണ്ട്. ദൃക്ക ദൃശ്യം, ദൃക്ക ബോധം, ദൃശ്യം ജഡം, ദൃശ്യം ജഡം, ദൃക്ക ബോധം. ആചാര്യസ്വാമികൾ പറയുന്നു, ദൃക്ദൃശ്യവും ദോ പദാർത്ഥവസ്ത, ദൃശ്യമെന്നും ദൃക്കെന്നും രണ്ട് പദാർത്ഥങ്ങളെ ഇവിടെ ഉള്ളൂ, അതായത് ആരംഭത്തിൽ കാണാനുള്ളൂ എന്നർത്ഥം. അന്വേഷണത്തിന്റെ ആരംഭത്തിൽ രണ്ടേ രണ്ട് പദാർത്ഥങ്ങൾ, ദൃക്കും ദൃശ്യവും, ദൃക്ബോധം, ദൃശ്യം ജഡം. ദൃക്ദൃശ്യവും ദോ പദാർത്ഥവസ്ത പരസ്പര വിലക്ഷണവും, രണ്ടും പരസ്പര വിരുദ്ധമാണ്, ഇരുട്ടും വെളിച്ചവും പോലെ പരസ്പര വിരുദ്ധം. ദൃഗ്ബ്രഹ്മ, ദൃക് തന്നെയാണ് ബ്രഹ്മം, ബോധം. ദൃശ്യം മായ, ദൃശ്യം എന്ന് പറയുന്നത് ജഡം, മായ ഇല്ലാത്തത്. ദൃഗ്ബ്രഹ്മ ദൃശ്യം മായേതി സർവവേദാന്ത ഡിണ്ടിമ, വേദാന്തത്തിന്റെ പെരുമ്പറഘോഷം. ആർക്കെങ്കിലും ഈ പെരുമ്പറഘോഷത്തെ ചോദ്യം ചെയ്യാൻ കഴിവുണ്ടോ? ഐൻസ്റ്റീൻ ഇത് പഠിച്ചിട്ട് എനിക്കിത് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ 40 കൊല്ലത്തെ അന്വേഷണം വേണ്ടെന്ന് വെക്കാമായിരുന്നു എന്ന് പറഞ്ഞു എന്നാണ്. അതായത് ബ്രഹ്മസൂത്ര ഭാഷ്യത്തിന്റെ ഇൻട്രഡക്ഷൻ പഠിച്ചു. നമ്മളിന്ന് വൈകിട്ട് 5 മുതൽ 5.5 വരെ ബ്രഹ്മസൂത്രം ചർച്ച ചെയ്യുന്നുണ്ട്. 4-5 ദിവസം ബ്രഹ്മസൂത്രം ചർച്ച ചെയ്യുന്നുണ്ട്. അത് ആദ്യത്തെ 4 സൂത്രം ചതുസൂത്രി എന്ന് പറയും. ബ്രഹ്മസൂത്രത്തിലെ ആദ്യത്തെ 4 സൂത്രം വ്യക്തമായി ധരിച്ചാൽ ബ്രഹ്മസൂത്രം മുഴുവൻ ധരിച്ചതിന്റെ ഫലം കിട്ടും. അതിന് ഭാഷ എഴുതുമ്പോഴാണ് ആചാര്യസ്വാമികൾ ഈ വിഷയം വിഷയി എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങുന്നത്. വിഷയം ജഡം, വിഷയി ബോധം. ഈ പര്യായപദങ്ങൾ വ്യക്തമായി ഈ രണ്ടെണ്ണമാണെന്ന് ധരിച്ചില്ലെങ്കിൽ സർവത്ര ആശയക്കുഴപ്പം വരും. ഈ പദങ്ങൾ ഇങ്ങനെ പലയിടത്തും പ്രയോഗിച്ചിട്ടുണ്ട്, പക്ഷേ കാര്യം ഇത്രയേ ഉള്ളൂ എന്ന് ധരിച്ചാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. വിഷയം ജഡം, വിഷയി ബോധം, ദൃശ്യം ജഡം, ദൃക്ക ബോധം, ഈ രണ്ട് പദാർത്ഥങ്ങളേ ഉള്ളൂ. ദൃഗ്ബ്രഹ്മ ദൃശ്യം മായേതി, ദൃശ്യം എന്ന് പറയുന്നത് മായ, മായ എന്ന് വെച്ചാൽ ഇല്ലാത്തത്, ഉണ്ടെന്ന് തോന്നുന്നു സ്വപ്നം പോലെ, അല്ലെങ്കിൽ മരുഭൂമിയിലെ വെള്ളം പോലെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, മായ എന്ന് പറയാൻ എന്താ കാര്യം? ഇത് ഇവിടുന്ന് ഉണ്ടാകുന്നു, ആർക്കും നിശ്ചയമില്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ ഒട്ടേറെ ശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചു നോക്കൂ, എനർജി അല്ലേ ജഡത്തിന്റെ ആരംഭം? ഈ എനർജി എവിടുന്ന് സ്പന്ദിക്കുന്നു, എങ്ങനെ സ്പന്ദിക്കുന്നു, എന്തിന് സ്പന്ദിക്കുന്നു, എന്തിനായി ഈ എനർജി സ്പന്ദിക്കുന്നു? അതൊക്കെ സ്പന്ദിക്കാതിരുന്നെങ്കിൽ സ്വസ്ഥമായിട്ട് നമുക്കൊക്കെ കഴിയാമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ തന്നെ കാണാനല്ലോ, വല്ല ആവശ്യമുണ്ടോ എനർജി സ്പന്ദിക്കുക, അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങളെ ഉണ്ടാക്കുക? ഇതെങ്ങനെ ഉണ്ടാക്കുന്നു? ആർക്കും ഒരു നിശ്ചയമില്ലേ. എനർജി എവിടുന്ന് സ്പന്ദിക്കുന്നു, ഒരു നിശ്ചയമില്ല. വെറുതെ ഇരുട്ടിൽ തപ്പിത്തടയുകയാണ്. അതിൽ കഴിഞ്ഞൊന്നുമില്ല. ഒരിക്കലും പുറത്തു നിന്ന് അന്വേഷിക്കുന്ന ആൾക്ക് കണ്ടെത്താൻ സാധ്യവുമല്ല, നിശ്ചയമാണ്. അപ്പോ ഇതെവിടുന്ന് സ്പന്ദിക്കുന്നു, എങ്ങനെ സ്പന്ദിക്കുന്നു, എന്തിന് സ്പന്ദിക്കുന്നു, എപ്പോൾ സ്പന്ദിക്കുന്നു, ഈ ചോദ്യത്തിനൊന്നും ജഡത്തെ സംബന്ധിച്ച് ഒരിക്കലും ഉത്തരവില്ല. അതുകൊണ്ടാണിത് മായ. ഒരിക്കലും ഉത്തരം കിട്ടാത്ത കുറെ കാഴ്ചകൾ, മരുഭൂമിയിൽ വെള്ളം ഇല്ലെന്നറിയാൻ വയ്യാത്ത ചിലർ അങ്ങ് അകലെ മാറി നിന്നുകൊണ്ട് സെമിനാർ നടത്തുകയാണ്. ഈ മരുഭൂമിയിൽ എങ്ങനെയാണ് ഈ വെള്ളം വന്നത്? ഒരു സരസ് അലയടിക്കുകയാണ്. ഇതൊക്കെ വേദാന്തത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു ദൃഷ്ടാന്തമാണ്. മരുഭൂമിയിലെ വെള്ളം വലിയൊരു ജലാശയം അലയടിക്കുകയാണ്. ഉടനെ ഒരു 4-5 പേര് ആ മരുഭൂമിയുടെ ഒരറ്റത്ത്
അങ്ങോട്ട് ഒരുമിച്ചു തന്റെ ഇടനായി ധൈര്യമായി അകത്തോട്ട് കയറി ചെന്ന് മരുഭൂമിയെ പരിശോധിക്കാൻ അവർ തയ്യാറല്ല. കാരണം വെള്ളത്തിൽ മുങ്ങിപ്പോയെങ്കിലോ, വലിയൊരു ജലാശയം അലയടിക്കുകയാണേ, പേടി പേടി. സെമിനാറാണ്, ഈ വെള്ളം ഇവിടെ എങ്ങനെ വന്നു, ഇത് മരുഭൂമിയല്ലേ, ഇവിടെ എങ്ങനെ വെള്ളം വന്നു, എന്തിനാണ് ഈ വെള്ളം വന്നത്, സെമിനാറോട് സെമിനാറ്, ഇത്രയൊന്ന് കിട്ടാനാണ്. ഓരോരുത്തർ ഓരോ ഭാവനയിൽ കണ്ടെത്തിയ ഉത്തരങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും പ്രൂവ് ചെയ്യാൻ സാധ്യമല്ല, തെളിയിക്കാൻ സാധ്യമല്ല. സെമിനാർ നടത്തി പിരിഞ്ഞു പോയി. വീണ്ടും കുറച്ചു പേര് വരുന്നു, സെമിനാർ നടത്തുന്നു. ഇതൊന്നും ഞാൻ പറയുന്നതല്ലേ. വിവേകാനന്ദസ്വാമി ഒടുവിൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ശിഷ്യനെ വിളിച്ച് പറയുന്നു, കേടോ ഇവിടെ കാണുന്ന ഈ സകല ശാസ്ത്രങ്ങളും വെറും റിലേറ്റീവ് സാപേക്ഷങ്ങളായ സത്യങ്ങളെ വെളിപ്പെടുത്തുന്നവയാണ്. നിരപേക്ഷമായ സത്യം കാണാൻ ഈ ശാസ്ത്രത്തിനൊന്നിനും സാധ്യമല്ല. ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷ്യത്തിൽ ശങ്കരൻ തീർത്തു പറയുന്നു, ഈ വേദാന്തശാസ്ത്രം ഒഴിച്ച് മറ്റെല്ലാ ശാസ്ത്രങ്ങളും അവിദ്യ അവിദ്യയാണ്. എന്നുവെച്ചാൽ സത്യം പൂർണ്ണമായി വെളിപ്പെടുത്തുന്നില്ല. വേറെ നമുക്ക് തൽക്കാലം പ്രയോജന ഉള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടർ വരെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ കാണിക്കുന്നുണ്ട്, ഒക്കെ നല്ലത്. ഈ ശാസ്ത്രത്തെ ഒന്നും കുറ്റം പറയുകയല്ല, സകല ശാസ്ത്രങ്ങളും അവിദ്യ. സർവാണ്യപി ശാസ്ത്രാണി അവിദ്യാവദ്വിഷയാണീ. ഇത് തന്നെ അവസാനം വിവേകാനന്ദ സ്വാമിജിയും പറയുന്നു, ഈ ശാസ്ത്രങ്ങളൊക്കെ അർത്ഥ സത്യങ്ങളോ അസത്യങ്ങളോ ആണ്. കുഞ്ഞെ, ഞാനില്ല, നീയില്ല, ഇതൊക്കെ വിവേകാനന്ദന്റെ അവസാന കാലത്തെ വാക്കുകളാണ്. ഞാനില്ല, നീയില്ല, ഈ ജഗത്തില്ല, ഒരേ ഒരു ബോധസത്യം മാത്രം, ബ്രഹ്മസത്യം. ഞാനിത് വ്യക്തമായി അനുഭവിക്കുന്നു, നീയും അനുഭവിക്ക്, എന്നിട്ട് തെരുവിലിറങ്ങി പറഞ്ഞു നടക്ക്, കേൾക്കുന്നവർ കേൾക്കട്ടെ. പക്ഷേ ഇത് കേൾക്കാത്ത ആരും, ഒരവതാര പുരുഷനും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത് പിടിയില്ലെങ്കിൽ യാതൊരു സംശയമില്ലേ, കൃഷ്ണന്റെ ഗുണം അതാണ്. കൃഷ്ണൻ ഇത് ആദ്യം മുതലേ നല്ല നല്ല ഉറപ്പാണ്. അതുകൊണ്ട് അദ്ദേഹം ഓരോരുത്തും കുലുങ്ങിയില്ല. അദ്ദേഹത്തിന്റെ സന്ദേശം തന്നെ എന്താ, ദുഃഖിക്കരുത്. അത് വെറുതെ പറഞ്ഞതല്ല, ജീവിതത്തിൽ നടത്തിക്കാണിച്ചു. തന്റെ ലക്ഷക്കണക്കിനുള്ള മക്കൾ തമ്മിലടിച്ച് ചാവുകയാണ്, അതാണ് ഇവിടെ നടക്കുന്നത്. ഇത് നടന്നുകൊണ്ടിരിക്കും, ഇതിനൊന്നും അന്തിമമായ പോംവഴിയൊന്നുമില്ല. പക്ഷേ കൃഷ്ണൻ പത്തടി മാറി നിന്ന് സന്തോഷിച്ചു എന്നാണ് വ്യാസൻ പറയുന്നത്. നമുക്കൊക്കെ ഇവിടെ ഒന്നോ രണ്ടോ മക്കളോ ഒക്കെ അല്ലേ ദീനം വരികയോ മരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. കൃഷ്ണന്റെ ലക്ഷക്കണക്കിന് 16,008 ഭാര്യമാരിൽ ഓരോരുത്തരിലും 10 മക്കൾ വീതമാണ്. എനിക്ക് സംഖ്യ കണക്ക് നിശ്ചയമല്ല, വീട്ടിൽ പോയി കൂട്ടി നോക്കുക കൃഷ്ണൻ എത്ര മക്കളുണ്ട്. 16,008 ഭാര്യമാർ, ഓരോരുത്തരിലും 10 മക്കൾ, അവരൊക്കെ മദ്യം കുടിച്ച്. ഇപ്പൊ ഇവിടെ മദ്യ നിരോധനം വളരെ നല്ലത്, ഇതൊന്നും അങ്ങനെ ഒന്നും നിരോധിക്കാൻ കൃഷ്ണന് പോലും സ്വന്തം മക്കളിൽ പോലും സാധിച്ചില്ല. പറ്റുന്നിടത്തോളം നോക്കിക്കൊള്ളുക, എന്ന് വെച്ചിട്ടൊന്നും വേണ്ടെന്നൊന്നുമല്ല, പരമാവധി ശ്രമിച്ചുകൊള്ളുക, അത്രയേ ഉള്ളൂ, പരമാവധി. അപ്പൊ കൃഷ്ണന്റെ മക്കളൊക്കെ മദ്യം കുടിച്ച് മദിച്ച് ഭാഗവതം, ഒടുവിൽ ഏരക പുല്ല്, ഇത് അന്ന് ഏരക പുല്ലുള്ളൂ, മിസൈൽസ് ഇല്ല, ഇന്നിപ്പം മിസൈൽസ്, അത്രേ ഉള്ളൂ വ്യത്യാസം, അത്രേ ഉള്ളൂ. ചത്തു വീഴുകയാണ്. പക്ഷെ കൃഷ്ണൻ പത്തടി അകലിൽ നിന്ന് അവതാരിതോ ഭൂഭാര ഇത് മേനേ, ആ ഭൂമിയുടെ ഭാരം കുറയുന്നുണ്ട് എന്ന് സന്തോഷിച്ചു എന്നാണ് വ്യാസൻ പറയുന്നത്. ഞാനിതൊക്കെ പറയുന്നത് ഒന്നും വേണ്ടെന്ന് വയ്ക്കാൻ വേണ്ടിയല്ല,
ഇവിടെ ഒന്നും വേണ്ടെന്ന് വെച്ചിട്ട് ഒരു പ്രയോജനമില്ല. കൃഷ്ണൻ ഗീതയിൽ ആദ്യവസാനം പറയുന്നു, ഒന്നും വേണ്ടെന്ന് വെക്കണ്ട, കർമ്മമില്ലാത്തതാണ്. പലരുടെയും ധാരണ ഗീത കർമ്മയോഗം എന്ന് വെച്ചാൽ മരിക്കാൻ കിടക്കുമ്പോഴും കർമ്മം ചെയ്യണം. എന്ത് തെറ്റായ ധാരണയാണ്! ഇല്ലാത്ത കർമ്മം ചെയ്യണമെന്നോ? ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത്കുരുത്തേ, ജ്ഞാനം സകല കർമ്മങ്ങളെയും എരിച്ച് ചാമ്പലാക്കുന്നു. ഇല്ലാത്ത കർമ്മം ഇല്ലാത്തതായിത്തീരുന്നു, ഇല്ലാത്ത കർമ്മം ഉള്ളതായി വിചാരിച്ചുകൊണ്ടിരുന്നു, ജ്ഞാനം പൂർണ്ണമാകുമ്പോൾ അത് ഇല്ലാതാവും. അതാണ് അപ്പോ ഈ കർമ്മം അവസാനം വരെ ചെയ്യണം എന്നാണോ കൃഷ്ണൻ പറയുന്നത്? അറിവുള്ള ആരും അങ്ങനെ പറയില്ല, അങ്ങനെ ചെയ്യാനും ഒക്കില്ല. മരിക്കാൻ കിടക്കുന്നു, ഇനിയും 100 കർമ്മങ്ങൾ ചെയ്യണം ഓരോരുത്തർക്ക്. പറ്റുമോ? പറ്റില്ലെങ്കിൽ വീണ്ടും വരിക. വീണ്ടും എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യണം എന്നാഗ്രഹമുണ്ടോ ആ ഭ്രമം ജനന ഭ്രമത്തെ ഉണ്ടാക്കും, അപ്പം വീണ്ടും വരേണ്ടതായി വരും. അത്രയേ ഉള്ളൂ. ഇതൊക്കെ അങ്ങേയറ്റത്തെ ശാസ്ത്രീയമായ സത്യം. അപ്പോ ക്ഷേത്രം ക്ഷേത്രജ്ഞൻ, ക്ഷേത്രം ജഡം ക്ഷേത്രജ്ഞൻ, ബോധം ദൃക്ക് ദൃശ്യം ദൃക്ക്, ദൃശ്യം ജഡം ദൃക്ക് ബോധം, കർമ്മം ജഡം ബ്രഹ്മം ബോധം, ദേഹം ജഡം ദേഹി ബോധം, വിഷയം ജഡം വിഷയി ബോധം. അന്വേഷണത്തിൻ്റെ പ്രാരംഭദശയിൽ ഇങ്ങനെ രണ്ട് ഘടകങ്ങൾ ഉള്ളതായി തോന്നുന്നു. അന്വേഷണം മുമ്പോട്ട് നീങ്ങും തോറും, വെളിച്ചം കൊണ്ടുവരും തോറും. എന്തിന്? മഹാഭാരതത്തിലെ ധർമ്മവ്യാധനുണ്ട്, ഇറച്ചി വെട്ടി വിൽപ്പനയാണ് അദ്ദേഹത്തിന്റെ ജോലി. അദ്ദേഹം ഈ സത്യം ഗ്രഹിച്ചു, മഹാജ്ഞാനിയായി തീർന്നു, വീണ്ടും ഇറച്ചി വെട്ടി വിൽക്കൽ തുടർന്നു. എന്താ തുടർന്നുകൂടാത്തത്? വെറും നാടകം. ഇറച്ചിയുമില്ല, വെട്ടിവിക്കലുമില്ല, ഒക്കെ ബ്രഹ്മം, സർവം ബ്രഹ്മമായ. അനേകം യോഗിമാർ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഈ സത്യം ഗ്രഹിക്കുന്നു. വിവേകാനന്ദ സ്വാമി കൂടെ കൂടെ ഉദ്ധരിക്കുന്ന ഒരു കഥയാണ് ധർമ്മവ്യാധന്റെ കഥ. ഭൗതിക സ്വഭാവം മാറ്റിവെക്കണമെന്നൊന്നും ഒരു വേദാന്തവും പറയുന്നില്ല. മാറ്റിവെച്ചത് കൊണ്ട് മാത്രം രക്ഷയുമില്ല, മാറ്റിവെക്കണമെന്ന് പറയുന്നുണ്ട്. എവിടുന്ന് മാറ്റിവെക്കണം? ഉള്ളിൽ നിന്ന് മാറ്റിവെക്കണം. അവയോട് വേർപെടാൻ വയ്യാത്തവണ്ണം സംഘബദ്ധമാകരുത് എന്നേ പറയുന്നുള്ളൂ. കാട്ടിൽ പോയാലും വീട്ടിൽ ഇരുന്നാലും അങ്ങനെ സംഘം വരാതിരിക്കുമെങ്കിൽ രക്ഷ. സംഘം വന്നു പോയോ, സന്യസിച്ചാലും ഗൃഹസ്ഥനായാലും ദുഃഖം ദുഃഖം. ഇത് തന്നല്ലേ ഗീതയും ഒടുവിൽ പറയുന്നത്? എന്താ? സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ. എല്ലാം വിടു. വിടൂന്ന് പറഞ്ഞാൽ ശാരീരികമായി വിടു എന്നല്ലർത്ഥം. ശാരീരികമായി ആർക്കും ഒന്നും വിടാൻ സാധ്യമല്ല. ഇവിടുന്ന് ഋഷികേശത്ത് പോയാൽ അവിടെയും ഉണ്ട് ശരീരങ്ങൾ സർവത്ര. പിന്നെ എങ്ങനെയാണ് വിടുന്നത്? മനസ്സുകൊണ്ട് നിസ്സംഗത്വം ശീലിക്കൂ. ഇവിടെ ഇതൊക്കെ വെറും ഭ്രമം. ഭ്രമത്തിൽ കയറി വിടാൻ വയ്യാത്തവണ്ണം എന്തിനു പറ്റിപ്പിടിക്കുന്നു? ഏ, അതെങ്ങനെ? ഞങ്ങൾ പലപ്പോഴും പറയാറുള്ളത് പോലെ രാമപിള്ള രാവണനായി അഭിനയിക്കുന്നു, ഗംഭീരമായി അലറുന്നു ചാടുന്നു, കുട്ടികളൊക്കെ ഭയപ്പെട്ട് നിലവിളിച്ചോടുന്നു. പക്ഷെ രാമപിള്ളയ്ക്കറിയാം ഇവിടെ രാവണന്റെ കണിക പോലുമില്ല, ഇനി ഉണ്ടാവാനും പോണില്ല. ഇതെന്റെ ഒരു നേരം പോക്ക്! ഈ നിലയിൽ യുദ്ധത്തെ പോലും നേരിടൂ, സന്തോഷമായിട്ട് യുദ്ധം ചെയ്യാം, ആനന്ദമനുഭവിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാം. ഈ ഉറപ്പ് വേണം. സത്യം, ശാസ്ത്രസത്യം മനസ്സിന് ഉറപ്പുണ്ടോ? ഒരു കർമ്മവും നമ്മെ ബന്ധിക്കില്ല. അത് കൃഷ്ണൻ തന്നെ പറയുന്നേ, യസ്യ നാഹങ്കൃതോഭാവോ ബുദ്ധിരി യസ്യ ന ലിപ്യത്തെ ഹത്വാഭിസൈമാൻ ലോകാൻ
നഹന്തി നനിബത്സ്യത്തെ. അർജുന, ആർക്കാണോ ഞാൻ ചെയ്യുന്നു എന്ന് അഹങ്കാരമില്ലാത്തത് വെച്ചാൽ സത്യം മനസ്സിലായി, ഞാനും നീയൊന്നുമില്ല, പിന്നെ ഇനി എന്ത് അഹങ്കാരം? യസ്യ നാഹങ്കൃതോഭാവോ ബുദ്ധി യസ്യ ന ലിപ്യത്തെ. ഞാൻ ഈ പാപം ചെയ്തുപോയി, പുണ്യം ചെയ്തുപോയി എന്നൊക്കെ പറഞ്ഞ ആരുടെ മനസ്സാണോ സംഘബദ്ധമാവാത്തത്? ബുദ്ധി യസ്യ ന ലിപ്യത്തെ ഹത്വാപിസ ഇമാൻ ലോകാൻ. അർജുന, അവൻ ഈ ലോകത്തെ മുഴുവൻ കൊന്നു എന്ന് കരുതുക. അല്ലാതെ കൗരവന്മാരുടെ സൈന്യത്തെ മാത്രമൊന്നുമല്ല, ലോകത്തെ മുഴുവൻ അവൻ കൊന്നു എന്ന് കരുതുക. അങ്ങനെ ആരും കൊല്ലുന്നില്ല, എങ്കിലും അങ്ങനെ കൊന്നു എന്ന് കരുതുക. മഹന്തി, അവൻ ആരെയും കൊല്ലുന്നില്ല, കാരണം അവന് സത്യം പിടികിട്ടി. ജഡം ബോധം, ബോധത്തെ കൊല്ലാനൊക്കില്ല, ജഡത്തെ കൊല്ലേണ്ട കാര്യവുമില്ല, ഇല്ലാത്ത വസ്തു. പിന്നെ ആരെയും കൊല്ലുക? നഹന്തി, അവൻ ആരെയും കൊല്ലുന്നില്ല. ന നിബദ്ധ്യത്തെ, അവന്റെ മനസ്സൊരിക്കലും ബദ്ധമായിത്തീരുന്നുമില്ല. ഇത് ഗീത, ഗീതയിൽ കൃഷ്ണൻ പറയുന്ന, ഇപ്പൊ ഗീതാ മഹോത്സവമല്ലേ, ഗീതയിലെ ഏതാനും ശ്ലോകമെങ്കിലും നേരെ പഠിച്ച് അർത്ഥം മനസ്സിലാക്കുക. ഇതൊക്കെ കേട്ടിട്ട് 18 അധ്യായവും കാണാതെ പിടിച്ച ഒരാൾ എന്നോട് ഒന്ന് ചോദിക്കുകയാണ്, എങ്കിലും സാർ ഭീഷ്മരെയും ദ്രോണരെയും ഒക്കെ കൊല്ലാൻ പറഞ്ഞത് ഒരു കടുത്ത കാര്യമായിപ്പോയില്ലേ, അത് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ആരെ കൊല്ലാൻ, എന്തിനെ കൊല്ലാൻ? ഇതാണ് വസ്തുത. ഗീതാ മഹോത്സവം നടക്കുമ്പോൾ അത്രയെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോ നാളെ ഇത് നല്ലവണ്ണം ചിന്തിച്ചുകൊണ്ട് പോരുക. നാളെ നമ്മൾ ഉപനിഷത്ത് ഓരോ മന്ത്രമായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങും. കഠോപനിഷത്ത് കൃത്യം 8:30 തുടങ്ങും, കൃത്യം 9:30 നിർത്തും. അതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് മേലിൽ 5:00-5:30 എടുത്ത് ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൻ്റെ ചർച്ചയുണ്ട്, ഒക്കെ 5:30 തുടങ്ങും. എന്നുവെച്ചാൽ നമുക്ക് ഇവിടെ വളരെ മനോഹരമായ ഒരു ഉപനിഷത്താണ്. എല്ലാ കാര്യങ്ങളും അതിൽ വെളിപ്പെട്ട് കിട്ടും. 6 വല്ലികളാണുള്ളത്, 12 ദിവസം നമുക്ക് ഇവിടെ ഉണ്ട്. നാളെ 1-ാം വല്ലി പൂർണ്ണമായും നമ്മൾ ചർച്ച ചെയ്യും, ബാക്കിയെല്ലാം പകുതി വീതം ഓരോ ദിവസം ചർച്ച ചെയ്ത് 14-ാം തീയതിയോടുകൂടി കടോപനിഷത്ത് മുഴുവൻ നമ്മൾ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് എത്തുക. നാളെ മുതൽ നമ്മൾ കഠോപനിഷത്ത് എടുത്തു തുടങ്ങും. ഈ ഉപനിഷത്ത് സത്യം, ഇതിനെ കഴിഞ്ഞൊരു ശാസ്ത്രീയ സത്യം ഇനി ലോകത്തൊരിക്കലും ആരും കണ്ടെത്താൻ പോകുന്നില്ല, തീർച്ചയാണ്. അതുകൊണ്ട് ആ സത്യം ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ യത്നിക്കുക. ജീവിതം അത്യന്തം ധന്യമാവും. എവിടെ എന്ത് കർമ്മം ചെയ്യുന്നു എന്നുള്ളതൊന്നും പ്രശ്നമല്ല, ഒന്നും വിട്ടുകൊണ്ട്. ഇതിൽ പുറം ജീവിതത്തെ ധന്യമാക്കാൻ മറ്റൊന്നിനും സാധ്യമല്ല, ഒരവതാര പുരുഷനും സാധ്യമല്ല. കൃഷ്ണൻ ആരെയും രക്ഷിച്ചിട്ടില്ല, ഞാൻ പറയല്ല, ഞാൻ പലരോടും ചോദിച്ചു നോക്കി, കൃഷ്ണൻ ആരെയാണ് രക്ഷിച്ചത്? അച്ഛനെയും അമ്മയും രക്ഷിച്ചോ? കിടക്കുമ്പോ ജനിക്കുമ്പോ ജയിലിലാണ്, അവരൊന്നും ജയിലിൽ, ഇപ്പൊ ജയിൽ വിമോചനത്തിന് സമരങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. എന്താ കൃഷ്ണന് ആ അച്ഛനെയും അമ്മയും ഒന്നും ജയിലിൽ നിന്നും മോചിപ്പിച്ചിട്ട് ജനിക്കാൻ പോലും കഴിഞ്ഞില്ല? കൃഷ്ണൻ ജനിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ 6 സഹോദരങ്ങൾ അതിദയനീയമായി കൊല്ലപ്പെടുകയാണ്. അതായത് കാലിൽ പിടിച്ച് പാറ മേലടിച്ച് കംസൻ കൊല്ലുക. അപ്പൊ കൃഷ്ണൻ ജനിച്ചത് ആരെങ്കിലും രക്ഷിക്കാനാണോ? കൃഷ്ണൻ ജനിച്ചിട്ട് ഒരാഴ്ചക്കും ആഴ്ചക്കും എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങൾ പൂതന മുതലായ ആളുകൾ ചുറ്റി നടന്ന് കൊല്ലുകയാണ്. ഇവിടെ ഇത്രയും കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലാൻ കൃഷ്ണജനനം ഇടയാക്കി. പിന്നെന്താ, ഒരു കംസനെ കൊന്നു, ഇതാണോ നമ്മുടെ? തെറ്റിദ്ധരിക്കരുത്, ഗുരുവായൂരപ്പനോട് എനിക്കുള്ള ഭക്തി അതിരറ്റതാണ്, അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹം അതിനേക്കാൾ വളരെ കൂടുതലാണ്. എനിക്ക് നല്ല നിശ്ചയമുണ്ട്, ഞാനല്ല, കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ല.
നാളെ മുതൽ വരിക, നമുക്ക് ഉപനിഷത്ത് ചർച്ച ചെയ്ത് നോക്കാം. ഉപനിഷത്ത് സത്യം ബുദ്ധിക്കെങ്കിലും പിടികിട്ടാൻ ജഗദീശ്വരൻ നമ്മെ ഒക്കെ അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.